കിറ്റ് ഇന്ത്യ ദിന ക്യൂസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് അറസ്റ്റിലായവർ ആരൊക്കെ? ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, രാജേന്ദ്രപ്രസാദ്, സരോജിനി നായിഡു, സുജേത കൃപാലിനി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം ഏത്? 1942 ആഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന സമ്മേളനം. ഗവാലിയ ടാങ്ക് മൈതാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈ. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാര്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് ആരാണ്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച സംഘടന മുസ്ലിം ലീഗ്. നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലിൽ വെച്ചെഴുതിയ കൃതി ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്ന് രഹസ്യമായി പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ ആരെല്ലാം? എൻ വി കൃഷ്ണവാര്യർ, സഞ്ജയൻ, എസ് കെ പൊറ്റക്കാട്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ കെ ബി മേനോൻ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആര്? യൂസഫ് മെഹ്റാലി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യം അവതരിപ്പിക്കപ്പെട്ട പത്രം ഗാന്ധിജിയുടെ ഹരിജൻ ദിനപത്രം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നോടിയായി സത്യാഗ്രഹ സമര പരിപാടിക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ? 1940 സെപ്റ്റംബറിൽ. 1940 സെപ്റ്റംബറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുന്നോടിയായി നടന്ന സമരത്തിലെ ആദ്യ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവേ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി 140 മിനിറ്റ് നേരം. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാവുന്ന കാലാഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷൻ നിർദ്ദേശത്തെ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു.
എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച ജയിൽ. ആഗഖാൻ കൊട്ടാരം. നെഹ്റുവിനെയും ആസാദിനെയും ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് തടവിൽ പാർപ്പിച്ച ജയിൽ. അഹമ്മദ് നഗർ കോട്ട. നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലിൽ വെച്ചെഴുതിയ കൃതി ഡിസ്കവറി ഓഫ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആഗസ്റ്റ് 9 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയും പതാക ഉയർത്തുകയും ചെയ്ത വ്യക്തി അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച റേഡിയോ വിക്ഷേപണ കേന്ദ്രം ഏത്? കോൺഗ്രസ് റേഡിയോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതാര്? ഉഷ മേത്ത. കോൺഗ്രസ് റേഡിയോയുടെ മുഖ്യ അനൗൺസർ ആരായിരുന്നു? ഉഷ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവ് റാം മനോഹർ ലോഹ്യ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജി ജയിൽ മോചിതനായതെന്ന്? 1944 മെയ്യിൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം? കിഴരിയൂർ ബോംബ് കേസ്. കിഴരിയൂർ ബോംബ് കേസിൻ്റെ നേതാവാര്? ഡോക്ടർ കെ ബി മേനോൻ. കിഴരിയൂർ ബോംബ് കേസിൽ തകർക്കപ്പെട്ട പാലം ഉള്ളിയേരി പാലം. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കിഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ച് ഡോക്ടർ കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. കിഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ ഇരുമ്പഴിക്കുള്ളിൽ എഴുതിയത് ആരാണ്? വി എ കേശവൻ നായർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഡൽഹിയിലെ ആദ്യ മേയർ അരുണ ആസഫ് അലി.